നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. എന്താണെന്നാൽ മുമ്പിലത്തേക്ക് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടു ദിവസത്തെ ആവാഹന പൂജയിലേക്കാണ്, അതിനുള്ള സമയത്തിലിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് പുതിയ സാഹചര്യത്തിൽ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ഇപ്പോൾ വീണ്ടും നമ്മുടെ കേരളത്തിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. പ്രണയിച്ചിരുന്ന പെൺകുട്ടി വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനം കൊടുത്ത് വിവാഹം കഴിച്ചു എന്ന് പറയുന്നു. ആ യുവാവിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവരുടെ വരന്റെ മാതാപിതാക്കൾ പറയുന്നു, ജ്യോതിഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യ ഭർത്താവ് കൊല്ലപ്പെടും, രണ്ടാമത്തെ ഭർത്താവിനോടൊപ്പമേ വാഴാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ കേട്ടതുകൊണ്ടാണ് മാതാപിതാക്കളാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അറിയേണ്ടത്, നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്ന ജ്യോതിഷത്തിനെതിരെ എന്ത് സംഭവിച്ചാലും എല്ലാം ജ്യോതിഷത്തിന്റെ നെറുകയിലേക്കാണ് വരുന്നത്. അപ്പൊ ഇനി പറയുകയാണ്, ഒരാൾ ഒരു ബാങ്ക് കൊള്ളയടിച്ചു. ജ്യോത്സ്യൻ പറഞ്ഞു ബാങ്ക് കൊള്ളയടിച്ചാൽ ധനാഢ്യനായി ജീവിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മാതാപിതാക്കളെ കൊലപ്പെടുത്തി ചുട്ടരിച്ചാൽ ധനാഢ്യനായി ജീവിക്കാൻ ജ്യോത്സ്യൻ പറഞ്ഞു. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ക്രിമിനലുകൾ അവർക്ക് തോന്നുന്ന രീതിയിലെല്ലാം കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കുറ്റകരമായ ക്രിമിനൽ നടപടികളോ എല്ലാം ചെയ്തതുകൊണ്ട് അവസാനം പറയും ജ്യോത്സ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ചാനലുകളിൽ ഇരുന്ന് ചർച്ചയൊക്കെ പൊടി പൊടിക്കുമ്പോൾ ഇവർക്കൊക്കെ എന്ത് വിവരമാണുള്ളത്? ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. എത്രയോ നല്ല ജ്യോതിഷികൾ പറയുന്ന ഒരു കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് അവർക്ക് IAS കാരനാകാം, IPSകാരനാകാം, ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, നല്ല കച്ചവടക്കാരനാകാം, ലണ്ടനിൽ ജീവിക്കാം, അമേരിക്കയിൽ ജീവിക്കാം, യൂറോപ്പിൽ ജീവിക്കാം, വിദേശ ജോലികൾ ലഭിക്കും, ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഇതെന്താണ് ഇവരൊന്നും പ്രാവർത്തികമാക്കാത്തത്? എത്രയോ സിനിമകളിൽ കൊലപാതക പരമ്പരകൾ അരങ്ങേറുന്നു. അപ്പോൾ ഈ സിനിമ എല്ലാം കണ്ടിട്ട് ഒരാൾ പോയി കൊല നടത്തിയിട്ട് പറയാണ്, ഞാൻ ഈ സിനിമ കണ്ടതുകൊണ്ടാണ് എനിക്കൊരു കൊലപാതകം ചെയ്യാൻ തോന്നിയത് എന്ന് പറഞ്ഞാൽ കോടതി നമ്മൾ വെറുതെ വിടും. അപ്പൊ വെറുതെ ഇരുന്നുകൊണ്ട് ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാതെയാണ് ഇന്നത്തെ മാധ്യമ സമൂഹം ജ്യോതിഷത്തെ വലിച്ചിറക്കുന്നത്. കാരണം ജ്യോതിഷത്തിന് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല, ഇങ്ങനെ കിടക്കാണ്. മറിച്ച് മറ്റുള്ള സമുദായങ്ങളെയാണ് പറയുന്നത് എങ്കിൽ അതെല്ലാം ചോദിക്കാൻ ആളുകൾ വരും. ഏറ്റവും വലിയ ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് വേണ്ടി നടക്കുന്ന സമര കോലാഹലങ്ങൾ. അപ്പൊ ഇതിനൊന്നും ഒരു മാധ്യമങ്ങൾക്കും ചർച്ച ചെയ്യാനും സാധിക്കുന്നില്ല. കാരണം അവർക്കെല്ലാം വോട്ട് ബാങ്കാണ്. മാധ്യമങ്ങൾക്കായാലും പരസ്യത്തിന്റെ പിൻബലത്തിലാണ് ഇവരെല്ലാം സുഖിച്ച് കൊഴുത്ത് ജീവിക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് നേർവഴി നയിക്കാൻ ആരും ഇവർ ഉദ്ദേശിക്കുന്നില്ല. ഇവർക്ക് എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നെഗറ്റീവ് പരത്തുക, അതായത് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല രാഷ്ട്രീയ അജണ്ടകളും ജനങ്ങളിൽ നിന്നും മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജ്യോതിഷത്തെ മാത്രം വലിച്ചു കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ നവോത്ഥാന നായക ദൈവത്തിന്റെ സംഘടനയിൽ ഈ സംഘടനയാണ് ഏറ്റവും കൂടുതൽ ജ്യോതിഷത്തെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്തേക്കൊക്കെ വരുമ്പോ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിലേക്ക് വരുമ്പോ ആളുകൾ പറയുന്നത് അവിടെ നരബലി നടക്കുമെന്ന് പറയുന്നത്, തിരിച്ചു വരുന്ന എന്താ ഉറപ്പ്? അപ്പൊ ഇവിടെ ശരിക്കും എന്താണ് നരബലി എന്ന് പറഞ്ഞത്? അവയവ കച്ചവടത്തിന്റെ പേരിൽ നടന്ന ഈ കൊലപാതകങ്ങൾ അതോടെ അവസാനിച്ചു. ഇപ്പൊ തുടരന്വേഷണം ഇല്ല. കാരണം തുടരന്വേഷണം നടത്തിയാൽ ഇതിന്റെ പിന്നിൽ എത്ര പേരുണ്ടായിരുന്നു, എത്ര പേര് കൊല്ലപ്പെട്ടു എന്നെല്ലാം കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യരാണെങ്കിൽ തിരിച്ചറിയുക, നമുക്ക് ജീവിതം തകർന്നടഞ്ഞു കഴിയുമ്പോൾ ജ്യോതിഷ വഴി അല്ലാതെ ഒരു വഴിയിലൂടെയും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. പുനർവിവാഹ യോഗം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് ഡിവോഴ്സ് ആകാം, അല്ലെങ്കിൽ വീണ്ടും വിവാഹം കഴിക്കാം. അപ്പൊ അതിനു മുമ്പ് പല കാലത്തും വാഴക്കല്യാണം നടത്തിയിട്ടുണ്ട്, കുംഭക്കല്യാണം നടത്തിയിട്ടുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വിവാഹം കഴിച്ചിട്ട് പുനർവിവാഹം നടന്ന് ചിലപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം വിവാഹിതരായ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്നതാണ്. അതിനാണ് എന്ത് ചെയ്യണം, നല്ല നക്ഷത്ര പൊരുത്തമുള്ള ദമ്പതികൾ, അതായത് നല്ല നക്ഷത്ര പൊരുത്തമുള്ള യുവാവും യുവതിയുമാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഒരിക്കലും അവർ ഡിവോഴ്സ് ആവുകയില്ല. അവിടെ ഈശ്വരൻ വേറെ രീതിയിലുള്ള ഒരു ഡിവോഴ്സ് സംവിധാനം തന്നെ ഒരുക്കും. അപ്പൊ ഇതൊന്നും തിരിച്ചറിയാതെ ജ്യോതിഷം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത പാരമ്പര്യവാദികളും, അതേപോലെ ജ്യോതിഷത്തിന്റെ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത ജനങ്ങളും, ഇവരെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നവോത്ഥാന നായക ദൈവത്തിന്റെ സംഘാടകരും സംഘടനകളും. കാരണം ജനങ്ങൾ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരും, കാരണം റോട്ടിൽ കിടന്ന് അടി കൊള്ളാനൊന്നും പിന്നെ ആരും ഉണ്ടാവില്ല. അപ്പൊ ഇവരുടെ എല്ലാം ഉദ്ദേശം എന്താണ്? ബോധമില്ലാതെ കിടക്കുന്ന ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ജനങ്ങളെ വീണ്ടും പട്ടിണി പാവങ്ങളാക്കി സംഘടനയിൽ പിന്നിൽ നിന്ന് എങ്കിലാം സിന്ദാബാദ് വിളിക്കുക. നവോത്ഥാന നായക ദൈവത്തിന്റെ സംഘാടകർക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ. കാരണം വെളിവില്ലാതെ നിൽക്കുന്ന ഒരു സമൂഹമാണ്. അപ്പൊ ഈ സമൂഹത്തിനെ ഒരിക്കലും ജീവിതത്തിന്റെ ഉന്നതിയിലേക്കോ ഉയർച്ചയിലേക്കോ എത്താതിരുന്നാൽ മുകളിൽ ഇരിക്കുന്നവർക്ക് സുഖമായിട്ട് സുന്ദരമായിട്ട് ജീവിക്കാം. പണ്ട് ബ്രാഹ്മണരെന്താണോ ചെയ്തിരുന്നത്, അതായത് അവര് ജനങ്ങളെ ജാതീയമായി തരംതിരിച്ച് ജനങ്ങളെ അടിമകളാക്കി ഭരിച്ചിരുന്ന ആ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരും സമുദായ സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കിംവദന്തികൾക്കൊന്നും ചെവി കൊടുക്കാതിരിക്കുക.
നിങ്ങളുടെ കുടുംബ പ്രതിരോധം ഉറപ്പുവരുത്തുന്നതിന് കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിപ്പെടാതെ നമ്മുടെ ഭവനങ്ങളിൽ തന്നെ മാതാപിതാക്കളോടൊപ്പം സുഖമായി സന്തോഷകരമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിന്റെ സഹായം തേടണം. യഥാർത്ഥത്തിലുള്ള ജ്യോതിഷ രീതികൾ പഠിച്ചെടുക്കുന്നതിന് ഇവിടെ ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചു നിങ്ങൾക്ക് സത്യമായ ജ്യോതിഷം തിരിച്ചറിയുന്നതിന് വേണ്ടി. അതോടൊപ്പം തന്നെയാണ് സനാതന ധർമ്മ സംഘം എന്ന പേരിൽ സംഘടന രൂപീകരിച്ച് യാതൊരു വിധത്തിലുള്ള പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകി ഈ സംഘടന എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിരീകരിച്ച് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് അതിന്റെ തിരുസന്നിധിയിലേക്ക് സൗജന്യ തീർത്ഥാടന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഭക്തിയുടെ മറ്റൊരു ലോകത്തിലേക്ക്. അപ്പൊ പറയുന്നു ഇവിടെയെല്ലാം പോയിട്ട് ഈ സംഘടനയ്ക്ക് എന്താണ് ഗുണം, എനിക്ക് എന്താണ് ഗുണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവരുടെ വിചാരം ആശ്രമങ്ങളിലെല്ലാം സ്ത്രീകളെ എത്തിച്ചിട്ട് അവിടെ പല രീതിയിൽ ചൂഷണം ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ നിന്ന് വരുന്നത്. ഇവിടെ അങ്ങനെ ഒരിക്കലും ഒരു സംഭവമില്ല. രാവിലെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ മുതൽ പൂജയാണ്. ഇവിടെ ആളുകൾ എത്തുന്ന സമയത്ത് ഇവിടെ പൂജ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ 4 മണിക്ക് ക്ഷേത്ര നടകൾ തുറന്ന് 22 ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രത്തിൽ പൂജ ആരംഭിച്ചിട്ടുണ്ടാകും. പിന്നെ രാത്രി 9:30 വരെയും പൂജ തന്നെയാണ്. വരുന്നവരെല്ലാവരും ക്ഷേത്രാങ്കണത്തിൽ തന്നെയാണ് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്നവർ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനും രക്ഷപ്പെടുന്നതിനും വേണ്ടിയിട്ടാണ്. അല്ലാതെ കുബുദ്ധികളൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും അറിയുക, നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഈ പുണ്യസങ്കേതത്തിൽ എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. മറിച്ചുള്ള ആരോപണങ്ങളെല്ലാം നിങ്ങൾ തള്ളിക്കളയുക. കാരണം നമുക്ക് ഓരോരുത്തർ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുക, നമ്മുടെ നാടിനെ സ്നേഹിക്കുക. അങ്ങനെ ഒരു ആശയമാണ് സനാതന ധർമ്മ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും സൗജന്യ തീർത്ഥാടനം എല്ലാം ഒരുക്കുമ്പോൾ അതെല്ലാം പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജില്ലകളിൽ എല്ലായിടത്തും ഇതിന്റെ യൂണിറ്റുകളുണ്ട്. അതിൽ ചേർന്ന് പ്രവർത്തിക്കാം. ചേരണമെന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവ് ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്, അവിടെ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ നമ്പറുകളിലേക്ക് മെസ്സേജ് ചെയ്യാം. സത്യമായ ഈശ്വര വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഒരാളും ഒരു കുട്ടിയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാവുകയില്ല. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. അതേപോലെ തന്നെ നല്ല നക്ഷത്രപ്പെടുത്തുന്ന നോക്കി വിവാഹം കഴിച്ചാൽ ഒരാളും ഡിവോഴ്സ് ആവുകയില്ല, പുനർവിവാഹം നടക്കുകയില്ല. ഇതിനെല്ലാം വേണ്ടി ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിന്റെ സഹായം തേടണം. അല്ലാതെ നിങ്ങൾ ഇങ്ങനെയുള്ള എന്ത് ചെയ്തിട്ടും അവസാനം വന്നിട്ട് എല്ലാം ജ്യോത്സ്യന്മാരുടെ തലയിലേക്ക് കൊണ്ടിടുന്ന ഈ സമ്പ്രദായമെല്ലാം ഒഴിവാക്കുക. അപ്പോൾ ഏതൊരു കുറ്റം ചെയ്താലും അവസാനം ജ്യോത്സ്യൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യൻ കിണച്ചി ചാടാൻ പറഞ്ഞാൽ പുഴയെ ചാടാൻ പറഞ്ഞാൽ ആരെങ്കിലും ചാടിയിട്ട് വരും. അപ്പൊ ഇങ്ങനെ യുക്തിക്ക് നിലക്കാത്ത മണ്ടത്തരങ്ങൾ മാധ്യമങ്ങൾക്കാണ് ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം. കാരണം അവർ വെറുതെ ഇരുന്ന് അന്തിച്ചർച്ചയിൽ 2 എണ്ണം അടിച്ചിട്ട് വന്നിട്ട് പല പല വിദ്വാൻമാരും വലിയ വിദ്യാഭ്യാസമുള്ളവരാണെന്ന് പറയുന്നത് ഒരു വിവരമില്ലാത്തവർ പറയുന്നു കേൾക്കാതിരിക്കുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.